ആരോഗ്യവും ആയുർദൈർഘ്യവും വർദ്ധിപ്പിക്കാൻ പ്രാണനെ താങ്ങി നിർത്തുന്ന ഹൃദയത്തെ രോഗാതുരതയിൽ നിന്നും സംരക്ഷിക്കാം. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. പ്രതിരോധത്തിന് പാത തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 തീയതി ഹൃദയ ദിനം ആഗോളമായി ആചരിക്കപ്പെടുന്നത്. COVID-19 മഹാമാരി മൂലം വീടുകളിൽ അടയ്ക്കപ്പെടുന്നവർക്കുള്ള ഒരു താങ്ങായിട്ടാണ് ഈ വർഷത്തെ ഹൃദയദിന സന്ദേശം. ഹൃദയധമനി രോഗങ്ങൾ മൂലം ഭൂമുഖത്ത് 18.6 ദശലക്ഷം പേർ വർഷം പ്രതി മരണമടയുകയാണ്. ലോകത്താകമാനമുള്ള 520 ദശലക്ഷം ഹൃദ്രോഗികൾക്ക് COVID-19 മഹാമാരി ഏറെ വിനാശം വിതച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരിൽ സിംഹഭാഗവും ഹൃദ്രോഗികൾ തന്നെ. ഹൃദ്രോഗ തീവ്രതയിലും മിക്കവരും കോവിഡ് പകർച്ചവ്യാധിയെ പേടിച്ച് വീടുകളിൽ ഒതുങ്ങിക്കൂടി. ആശുപത്രികളിൽ പോകാനോ മരുന്നുകൾ കൃത്യമായി കഴിക്കാനോ പലരും ഭയന്നു. അനന്തരഫലമായി ഹൃദ്രോഗികളുടെ എണ്ണം കൂടി. ലോക ഹൃദയ ദിനം ആരംഭിച്ചിട്ട് 2 ദശകങ്ങൾ കഴിഞ്ഞു. 2000 തുടങ്ങിയ വേൾഡ് ഹാർട്ട് ഡേ ഓരോ വർഷവും വിവിധ പ്രതിരോധ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഹൃദയത്തിന് കരുത്തേകാനും അതുവഴി ഹൃദ്രോഗത്തെ പടിപ്പുറത്ത് നിർത്താനും അനുവർത്തിക്കേണ്ട പ്രതിരോധ നടപടികൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമാം വിധം പങ്കുവയ്ക്കണമെന്ന് പാലാ മരിയൻ മെഡിക്കൽ സെന്റർ ഹൃദ്രോഗ വിഭാഗം മേധാവി ഡോക്ടർ തോമസ് ജോർജ് പള്ളത്ത് പറഞ്ഞു. എല്ലാ വർഷവും സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ലോക ആരോഗ്യ ഹൃദയ രോഗ ദിനം. അതിന്റെ ഇപ്രാവശ്യത്തെ മോട്ടോ കണക്ട് യുവർ ഹാർട്ട് വിത്ത് അദർ ഹാർട്ട്സ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ ടെക്നോളജി വളരെയധികം ഉപയോഗിക്കുന്ന സമയത്ത് ഡിജിറ്റൽ ടെക്നോളജി ശരിയാക്കി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സേവനം പേഷ്യൻസിന് കിട്ടണം. അപ്പം പിന്നെ അതാണ് പ്രധാനപ്പെട്ട മോട്ടോ ആയിട്ടുള്ളത്. അതനുസരിച്ച് ഞങ്ങളിവിടെ കുറെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് കൊടുക്കുന്ന പ്രധാനപ്പെട്ട മെസ്സേജ് ഒന്ന്, ഈ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എങ്ങനെ പ്രിവെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴും നല്ലത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ എന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചില സംഗതികൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലർ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം, ചിലർ പൂർണ്ണമായിട്ട് ചികിത്സ വേണം. 2021 ഹൃദയദിന സന്ദേശം ഹൃദയപൂർവ്വം ഏവരെയും ഒന്നിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ പ്രബലമായിരിക്കുന്ന ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും അറിവും അനുകമ്പയും ഉപയോഗിച്ച് ഹൃദയാരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തക്കവണ്ണം ജീവിക്കുക. ഹൃദയപൂർവ്വം ഓരോ ഹൃദയങ്ങളും പരസ്പരം ബന്ധിപ്പിക്കുക. അതിനായി 3 സ്തൂപങ്ങളാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ ഇക്കുറി മുന്നോട്ട് വയ്ക്കുന്നത്. ഹൃദ്രോഗ ചികിത്സയ്ക്ക് സജ്ജീകരണങ്ങളുള്ള കാത്തിലാബ് സൗകര്യങ്ങളും ആശുപത്രികളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും തങ്ങളുമായി ബന്ധപ്പെടുന്ന രോഗികളിൽ കൊളസ്ട്രോൾ, പുകവലി, മദ്യപാനശീലം, പ്രഷർ, പ്രമേഹം, അമിതവണ്ണം, വ്യായാമം, മിസ്ട്രസ് തുടങ്ങിയ ഹൃദയാരോഗ്യ വിരുദ്ധമായ എല്ലാ ഘടകങ്ങളും പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഹൃദ്രോഗത്തെ ഒരു പരിധിവരെ ചെറുക്കാൻ സാധിക്കും. വയോധികരിൽ മാത്രം കണ്ടുവരുന്ന ഹൃദ്രോഗം പിന്നീട് മധ്യവയസ്കരിലേക്കും ഇപ്പോൾ ചെറുപ്പക്കാരിലേക്കും കണ്ടുവരുന്നുണ്ടെന്ന് ഡോക്ടർ ബിജു സി ഐസക് പറഞ്ഞു. ഈ ഹൃദയദിനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നെഞ്ചുവേദന ഉണ്ടാകുന്ന ഒരു വ്യക്തി അത് അവഗണിക്കരുത്. എത്രയും വേഗം ആശുപത്രിയിലെത്തി കൃത്യമായ ചികിത്സ തേടണം. ഹൃദ്രോഗബാധ ഉണ്ടാകുന്നതിൽ 50% ആളുകൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടാറുണ്ട്. അതുകൊണ്ട് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ അത് ഗ്യാസ് ആണെന്ന് കരുതി അവഗണിക്കരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തണം, ഡോക്ടറെ കാണണം. ആവശ്യമെങ്കിൽ തുടർ ചികിത്സയും നടത്തണം. ലോകത്തിലെ ഏറ്റവും വലിയ മരണകാരണം ഹൃദ്രോഗമാണെന്നിരിക്കെ ഇതിനുള്ള അവബോധം നൽകാനാണ് 2000 മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഐ4 ന്യൂസ്, പാലാ.